ഈ അന്നം എല്ലാവരുടേതുമാണ്. നമ്മളൊരു ചായക്കടയിൽ കയറിയാൽ പോലും മറ്റൊരുത്തൻ പണം കൊടുക്കുമ്പോൾ അവൻ്റെയാണെന്ന ഒരു ബോധത്തിലാണ് നമ്മളോട് കഴിച്ചോളാൻ പറയുന്നതെങ്കിൽ വലിയ പ്രശ്നമാണ്. കാരണം അതിൻ്റെ ഉടമസ്ഥത അവനിൽ നിൽക്കുന്നിടത്തോളം നമ്മുടെ സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുന്നു. ജീവിതായോധനത്തിൻ്റെ എല്ലാ രംഗത്തും നാം എന്നും കാണുന്നത് ഇതാണ്. ഈ കുട്ടികൾ അച്ഛനമ്മമാരിൽ നിന്ന് ഓടാൻ ഒരുങ്ങുന്നതും അവരുടേതാണ് സാധനം. പഴയ കാലത്ത് ഈ വീട് ആരുടേതുമാണെന്ന ബോധമില്ല. അവിടെ പട്ടി കയറുമ്പോഴും പൂച്ച കയറുമ്പോഴും അവയ്ക്ക് പോലും ഇതിൻ്റെ ഉടമ എന്നുള്ള ഒരു തലം അവരിൽ നിലനിൽക്കുന്നുണ്ട് ഒരാളുപോലെ. ഇന്ന് നമ്മുടെ പേരുമൊക്കെ എഴുതി സ്വാമി സോവാൻ സോ എന്ന് പറഞ്ഞ് കുറേ ഡിഗ്രിയൊക്കെ എഴുതി വെച്ചൊരു ബോർഡ് വെക്കുമ്പോൾ അതിലെ വിലങ്ങുന്ന ഓരോരുത്തനിലും ഒരു അവബോധം ഉണ്ടാക്കുന്നുണ്ട്. നിൻ്റെയല്ല ഇത്, ഇതെൻ്റെയാണ്. അവിടെ തൂത്തുവാരാൻ വരുന്നവൻ തൂത്തുവാരുമ്പോഴും എൻ്റെ അല്ല എന്ന ബോധത്തിലാണ് തൂത്തുവാരുന്നത്. അവൻ്റെയാണ് എന്നൊരു പക കലർന്നാ ചെയ്യുന്നത്. മറിച്ചത് എൻ്റെയും കൂടിയാണ് എന്നൊരു ബോധം ഉപഭോഗ തലത്തിലെങ്കിലും തോന്നിപ്പിക്കണമെങ്കിൽ അതിനൊരു വിദ്യാഭ്യാസം വേണം. ഈ വിദ്യാഭ്യാസം നമുക്ക് അറ്റുപോയിട്ടുണ്ട്. അപ്പോൾ രോഗം വരുമ്പോൾ ഈ അന്നവും പ്രാണനും തമ്മിലുള്ള ബന്ധത്തെ ആസ്പദമാക്കി ഒരു പഠനം അന്നുണ്ടായിരുന്നു. ഇന്ന് അതിനു പകരം ഏതന്നവും കഴിക്കാമെന്നാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. അത് മറ്റൊരുത്തൻ്റെ ഉടമസ്ഥതയിലുള്ളതാവുമ്പോൾ അവൻ്റെ ആശ്രയം അതിനോടൊപ്പം നിൽക്കും. നമ്മൾ കഴിക്കുമ്പോഴും അവൻ നമ്മുടെ അകത്ത് കയറിയ പോലാവും. സ്വന്തം സ്വത്വം അതിൽ നിന്ന് നിവർത്തിക്കുന്നില്ല, പരസ്വത്വത്തെ അത് ആപാദനം ചെയ്യുന്നുമില്ല. ഞാനൊരു ആഹാരത്തെ കഴിക്കുമ്പോൾ എൻ്റെ പ്രാണൻ അതിനോട് സാമ്യം പ്രാപിച്ച് അത് എൻ്റെ ബോധവും തലവുമായി വരണമെന്നുണ്ടെങ്കിൽ അത് തരുന്ന വ്യക്തി അയാളുടെ സ്വത്വം അതിൽ നിന്ന് തിരിച്ചെടുക്കുകയും എന്നിട്ട് എൻ്റെ സ്വത്വത്തിൽ അത് ചേർത്ത് വയ്ക്കാൻ പാകത്തിനുള്ള ഭാഷയിൽ തരികയും ചെയ്യണം. അത് ഉപയോഗിക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരു സുഖം കിട്ടും. എൻ്റേതാണെന്ന സ്വാതന്ത്ര്യം കിട്ടുന്ന ഒരു സ്ഥലത്ത് ഞാൻ ഉപയോഗിക്കുന്നതും എൻ്റെ അല്ല എന്ന അസ്വാതന്ത്ര്യത്തിൽ എൻ്റെ കോശം വിലക്ഷണ പ്രകൃതമായി സ്വീകരിക്കുന്നതും തമ്മിൽ അന്തരവും. ഇന്ന് കുട്ടിക്കാലത്ത് വരുന്ന രോഗങ്ങളുടെയും പ്രശ്നങ്ങളുടെയും കാരണം തന്തയുടെയും തള്ളയുടെയും ഭുജിക്കുകയാണ്. വിദ്യാഭ്യാസം കൊണ്ട് ആ തന്തയും തള്ളയും വേറെയാണ്. വിദ്യാഭ്യാസം കൊണ്ട് ആ മക്കൾ വേറെയാണ്. തനിക്ക് താൻ പോകുന്നവരായി വളരുകയാണ്. ദൃശ്യത്തിന് പ്രാധാന്യം കൂടുകയാണ്. മറിച്ച് മുമ്പ് ആ കുഞ്ഞ് അത് ഞാൻ തന്നെയാണ്. അതിനെ എടുത്ത് താലോലിക്കുമ്പോൾ, അതിനെ ഉമ്മ വയ്ക്കുമ്പോൾ, അതിന് ആഹാരം കൊടുക്കുമ്പോൾ, ഒരമ്മ ഒരു കുഞ്ഞിനെയും എടുത്ത് കുറുക്കുണ്ടാക്കി ആ കുഞ്ഞിന് ചേർന്ന ആഹാരമാണ് കൊടുക്കുന്നത്. ഇന്ന് അമ്മയ്ക്ക് ഇഷ്ടമുള്ള ആഹാരമാണ് കൊടുക്കുന്നത്. പ്രസവിച്ച് കിടക്കുന്ന ഒരു സ്ത്രീ പ്രസവ മുറിയിൽ കിടക്കുമ്പോൾ സഹോദരനെ വിളിച്ച് പറയുക, നീ വരുമ്പോൾ നാല് പൊറോട്ടയും പൊട്ടിയും വാങ്ങിക്കൊണ്ടുവരണമെന്നാണ് പറയുക. അത് അവൾ കഴിക്കുന്ന ഒപ്പം കുഞ്ഞിൻ്റെ വായിലും അല്പം കൊടുക്കും. ചോര കുഞ്ഞാണെങ്കിൽ പോലും കുഞ്ഞ് പുറം ലോകം പോലും കാണുന്ന തലത്തിലേക്ക് വന്നിട്ടില്ല. കുഞ്ഞിൻ്റെ വായി കൊടുക്കും. ആ അന്നം കുഞ്ഞിന് പറ്റിയതല്ല കൊടുക്കുന്നത്. ഇവൾ കുഞ്ഞായി മാറിയിട്ടില്ല. ഇവൾ അമ്മയായി അധികാരിയായി എൻ്റെ കുഞ്ഞിന് ഞാൻ ഇഷ്ടമുള്ളത് കൊടുക്കും, ആര് ചോദിക്കാൻ എന്നുള്ള മട്ടിൽ കൊടുക്കുകയാണ്. അതിനോട് ആ കുഞ്ഞിൻ്റെ കോശങ്ങൾ വിപരീതമായി പ്രതികരിക്കുമ്പോൾ 100 രോഗങ്ങളോടുകൂടിയ ദുഃഖങ്ങൾ പേറി അവൻ വരികയാണ്.